ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നേപ്പാൾ പുറത്തിറക്കിയ പുതിയ ഭൂപടം ഓഗസ്റ്റ് മധ്യത്തോടെ ഇന്ത്യയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ശർമ്മ ഒലി സർക്കാർ ഇന്ത്യയിലേക്ക് ഭൂപടം അയക്കാൻ പദ്ധതിയിടുന്നതായി നേപ്പാളിലെ മന്ത്രിയാണ് അറിയിച്ചത്. പുതിയ ഭൂപടം യുഎന്നിനും ഗൂഗിളിനും അയച്ചു കൊടുക്കുമെന്ന് നേപ്പാൾ സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പുതിയ ഭൂപടം അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നേപ്പാളിൽ ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ് റിപ്പോർട്ട്. കാലാപാനി, ലിപുലേക്ക്, ലിഭിയാദുര എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് നേപ്പാൾ പുതിയ ഭൂപടം പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിൽ ഭൂപടത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും യുഎന്നിനും ഗൂഗിളിനും അയച്ചു കൊടുക്കുക. ഇക്കഴിഞ്ഞ June 13 നേപ്പാൾ പുതിയ ഭൂപടം പുറത്തിറക്കിയത്. ഇന്ത്യയുടെ അതിർത്തി എന്ന നിലയിലും സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്ന നിലയിലുമൊക്കെ പ്രധാനപ്പെട്ട മേഖലകളാണ് കാലാപാനി, ലിപുലേക്ക്, ലിബിയാദുര എന്നീ പ്രദേശങ്ങൾ. ഇന്ത്യയുടെ ഭാഗമായ പ്രദേശങ്ങളെ ചൊല്ലി നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ ചൈനയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. വിഷയത്തിൽ ശക്തമായ വിമർശനമാണ് നേപ്പാളിനെതിരെ ഉയർന്നിരിക്കുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി പദം KP ഒലി രാജിവെക്കണമെന്ന് ഭരണകക്ഷിയായ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മുൻ പ്രധാനമന്ത്രിയും പാർട്ടി പ്രസിഡന്റുമായ പ്രചണ്ഡയാണ് ഒലിക്കെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയത്. ഒലി വലിയ പരാജയമാണെന്നും പിന്തുണച്ചത് രാഷ്ട്രീയ വിരുദ്ധമാണെന്നുമായിരുന്നു പ്രചണ്ഡയുടെ നിലപാട്. അഴിമതി നിറഞ്ഞ ഒലി സർക്കാർ രാജിവെക്കണമെന്നാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ വിഭാഗം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. പ്രതിപക്ഷ കക്ഷികളും പ്രചണ്ഡയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ചൈനയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കാഠ്മണ്ഡുവിലെ ചൈനീസ് അംബാസിഡറുടെ സ്വാധീനത്തിന് വഴങ്ങി ഇന്ത്യയുമായി KP ഒലി സർക്കാർ അതിർത്തി തർക്കത്തിന് തുടക്കമിട്ടതാണ് ഒലിക്ക് വിനയായി മാറിയത്. നേപ്പാളിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഇതിന് പിന്നിൽ അതൃപ്തരാണ്. നൂറ്റാണ്ടുകളായി ഒരുമിച്ച് കിടക്കുന്ന ഇന്ത്യയോട് ചൈനയുടെ നിർദ്ദേശപ്രകാരം അനാവശ്യ അതിർത്തി തർക്കം ആരംഭിച്ചത് നേപ്പാളിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് നേപ്പാളിലെ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുമൊക്കെ കരുതുന്നത്. ഇതിന് പിന്നാലെയാണ് വടക്കൻ നേപ്പാളിലെ 4 ജില്ലകളിലെ 100 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന പ്രദേശം ചൈന കയ്യേറിയെന്ന വാർത്തകളും വന്നത്. നേപ്പാൾ സർക്കാരിനെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഈ സംഭവത്തോടെയാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭിന്നത ശക്തമായത്. നേപ്പാൾ ഭൂപടം മാറ്റിയതിൽ പ്രതികരണവുമായി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു. നേപ്പാൾ പാർലമെന്റിന്റെ തീരുമാനം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നതെന്നാണ് വിദേശകാര്യ വക്താവ് അറിയിച്ചത്. ഭൂപടത്തിൽ ഇന്ത്യൻ അതിർത്തിയിലെ പ്രദേശങ്ങളുമുണ്ട്. ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ അവകാശവാദങ്ങളൊക്കെയെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രപരമായ വസ്തുതകളുടെ പിൻബലമില്ലാതെയാണ് ഇതൊക്കെ ചെയ്തത്. അതിർത്തി തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലവിലെ തീരുമാനത്തിന് എതിരാണ് നേപ്പാളിന്റെ നിലപാടെന്നും ഇന്ത്യ അറിയിച്ചു.